മുംബൈ സിറ്റി എഫ് സി ഈ സീസണിലെ ഏറ്റവും അപകടകാരികളായിട്ടുള്ള ടീം. കളിച്ച 6 മത്സരങ്ങളിൽ നിന്നും 17 ഗോളുകൾ സ്കോർ ചെയ്തു, 6 ഗോളുകൾ മാത്രം കൺസീഡ് ചെയ്തിട്ടുള്ളൂ. എന്നാൽ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ടീമിൽ ഏതൊരു ടീമിലും കാണും ഒരു ലൂപ്പ് ഹോൾ, അത് കണ്ടെത്തണം. ഗോളടിക്കുന്നത് ഈഗോ ആംഗിളോ? 5 ഗോളുകൾ ഇദ്ദേഹം സ്കോർ ചെയ്ത് കഴിഞ്ഞു. കളിയെ 90 മിനിറ്റുകൾ നിയന്ത്രിക്കാൻ കഴിവുള്ള ഈ ഒരു താരം, ഇദ്ദേഹത്തെ പൂട്ടണം. സോ വി ഹാവ് ഫൈൻഡ് ദ ലൂപ്പ്. എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മുംബൈ സിറ്റി എഫ് സി മത്സരം. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ അപകടകാരികളായിട്ടുള്ള ടീമാണ് മുംബൈ സിറ്റി എഫ് സി. കളിച്ച 6 മത്സരങ്ങളിൽ നിന്നും 17 ഗോളുകൾ സ്കോർ ചെയ്തു, 7 ഗോളുകൾ മാത്രമാണ് ഇവർ കൺസീഡ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇവരൊരു ഗോൾ സ്കോറിംഗ് മെഷീൻ ടീമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ആദ്യം അവരുടെ ഗോൾ കീപ്പറിൽ നിന്ന് തന്നെ തുടങ്ങാം. നവാസ് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഐ എസ് എല്ലിൽ ഉള്ള ഒരു താരം തന്നെയാണ്. ആൻഡ് ഡിഫൻസ് ലൈനിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് വള്ളം കുടിക്കാൻ പോകുന്നതും ഈ ഒരു ഡിഫൻസിനെ ബീറ്റ് ചെയ്തുകൊണ്ട് ഗോൾ വലയിലേക്ക് ബോൾ എത്തിക്കുന്നതിൽ തന്നെയായിരിക്കും. പ്രത്യേകിച്ച് പറയേണ്ടത് അവരുടെ ഡിഫൻസ് കൺട്രോൾ ചെയ്യുന്ന മൊർത്തോഡോഫോർഡിനെ തന്നെയാണ്. മൊർത്തോഡോഫോർഡിനെ ബീറ്റ് ചെയ്തുകൊണ്ട് വലയിലേക്ക് പന്തെത്തിക്കുക എന്നത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും വലിയൊരു ചാലഞ്ച് ആയിട്ട് വരാൻ പോകുന്നത്. ഇനി ഈ ഒരു താരം ഏറ്റവും കൂടുതൽ ഹൈറ്റ് അഡ്വാൻറ്റേജ് നല്ലവണ്ണം യൂസ് ചെയ്യുന്ന ഒരു താരം തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സ് കോർണറുകൾ അനുവദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇദ്ദേഹം ആ ഒരു ബോക്സിലേക്ക് വരികയും അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് അഡ്വാൻറ്റേജ് യൂസ് ചെയ്ത് ഗോളുകൾ സ്കോർ ചെയ്യാനും കഴിവുള്ള താരം തന്നെയാണ്. ഇനി ഡിഫെൻസീവ് മിഡ്ഫീൽഡിലേക്ക് നോക്കുമ്പോഴാണ് നമ്മൾ ഇവിടെ ഈ ഒരു സീസണിൽ തന്നെ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ വിതയ്ക്കാൻ കഴിവുള്ള താരത്തെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അഹമ്മദ് ജാഹു എന്ന് പറയുന്ന ഈ ഒരു താരം. ഈ ഒരു താരം ഈഗോ ആംഗിളോയിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ലോങ് പാസുകൾ കൊടുക്കാൻ കഴിവുള്ള താരം തന്നെയാണ് അഹമ്മദ് ജാഹു. ഈ ഒരു താരത്തെ പൂട്ടിക്കെട്ടേണ്ടത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു മത്സരത്തിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതും വാച്ച് ഔട്ട് ചെയ്യേണ്ട താരമാണ് അഹമ്മദ് ജാഹു എന്ന് പറയുന്നത്. ഇനി മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഗബ്രിയാൽ എന്ന് പറയുന്ന താരം. അദ്ദേഹം ഡി ബോക്സിൻ്റെ വെളിയിൽ നിന്ന് ലോങ് ബോളുകൾ കൃത്യമായി വലയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഷൂട്ട് ഉതിർക്കാൻ കഴിവുള്ള താരമാണ്. അപ്പോൾ ഇദ്ദേഹത്തെ വാച്ച് ഔട്ട് ചെയ്യേണ്ടതാണ്. ആൻഡ് വിങ്ങിലുള്ളത് 2 പ്ലെയേഴ്സ്, ബിബിൻ സിംഗും അതുപോലെ തന്നെ റെയ്നൻ ഫെർണാണ്ടസും, രണ്ടുപേരും വളരെ സ്പീഡി ആയിക്കൊണ്ട് ബോളുകളെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെ ഡിഫൻഡേഴ്സിനെ ബീറ്റ് ചെയ്തുകൊണ്ട് ക്രോസുകൾ നൽകാൻ കഴിവുള്ള താരങ്ങളാണ്. അതുപോലെ തന്നെ ഗോളുകൾ സ്കോർ ചെയ്യാനും കഴിവുള്ള താരങ്ങളാണ്. ഇനി ഫോർവേഡിലേക്ക് നോക്കുകയാണെങ്കിൽ ദ വെരി വെരി ഡേഞ്ചറസ് മാൻ ഈഗോ ആംഗിളോ. അഹമ്മദ് ജാവുവിൽ നിന്ന് വരുന്ന ലോങ് ബോളുകൾ കൃത്യമായി കളക്ട് ചെയ്തുകൊണ്ട് ഡി ബോക്സിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ വിതയ്ക്കുന്ന താരമാണ് ഈഗോ ആംഗിളോ. 5 ഗോളുകൾ ഇതുവരെ സ്കോർ ചെയ്തു കഴിഞ്ഞു. ഇദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്യേണ്ടത് മെയിനായിട്ടും ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിൻ്റെ വലിയൊരു തലവേദന തന്നെയായിരിക്കും. കാരണം ഗോൾ കീപ്പറായിട്ട് നമ്മുടെ ജില്ല തന്നെയായിരിക്കും ഗോൾ കീപ്പറായിട്ട് വരാൻ ചാൻസ് എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ നിന്നും അനസിപ്പോവിക് പരിക്കു മൂലം പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ ഉണ്ടാവോ എന്നുള്ളത് സംശയം തന്നെയാണ്. കൂടുതലും ഉണ്ടാവാൻ തന്നെയാണ് ചാൻസ്. ആൻഡ് അറ്റാക്കിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ സാല അബ്ദുൽ സമദ് തീർച്ചയായിട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ വിങ്ങിൽ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളും വരാനുള്ള ചാൻസ് ഉണ്ട്. ഡിഫൻസ് ലൈനിൽ ചിലപ്പോൾ ഒരു മാറ്റം വരാം. സന്ദീപ് സിംഗിന് പകരം കബ്രയെ കൊണ്ടുവരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ശക്തി കേന്ദ്രങ്ങളെ പൂട്ടണമെങ്കിൽ ശക്തി കൊണ്ട് തന്നെ വീഴ്ത്തണം എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കബ്ര ഈ ഒരു മത്സരത്തിലേക്ക് തിരിച്ചു വരാനുള്ള ചാൻസ് ഞാൻ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ആൻഡ് അറ്റാക്കിങ്ങിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഹൈറ്റ് അഡ്വാൻറ്റേജ് നല്ല രീതിയിൽ യൂസ് ചെയ്യേണ്ട ഒരു മത്സരമാണ്. അൽവാരോ വാൽക്കീസിൻ്റെ ഹൈറ്റ് തീർച്ചയായിട്ടും മൊർത്തോഡോഫോർഡിൻ്റെ അടുത്തായിട്ട് വരും. എന്നാൽ പോലും അതുപോലെ നമ്മൾ മാക്സിമം കോർണറുകളും സെറ്റ് പീസുകളും നല്ല രീതിയിൽ ഈ ഒരു മത്സരത്തിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഗോളുകൾ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഒഡീസയ്ക്കെതിരെ യൂസ് ചെയ്ത അതേ ടാക്ടിക്സ് ഹൈ പ്രസിംഗ് ഫുട്ബോൾ ഈ ഒരു മത്സരത്തിലും ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നാലും ഈ ഒരു മത്സരത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കണ്ട സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ.